കഠിനമായ വേദനയിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിന്റെ ചുവട്ടിലെ സ്ത്രീയാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് അരുളി ചെയ്ത ദിവ്യനാഥൻ എന്റെ ഉള്ളിൽ ആഗതനാകുമ്പോഴെല്ലാം അവാച്യമായ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. മനസ്സറിവ് കൊണ്ട് നിസ്സാരമായ ഒരു പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നെ പൂർണമായും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു പ്രാവശ്യത്വം ഞാൻ സ്വമേധയാ ചെയ്യും. ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയുവാനുള്ള എളുപ്പവഴി. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹവുമുണ്ട്, പൂവും പൂമ്പൊടിയും എന്ന പോലെ. ലുബ്ധൻ പണം ചെലവഴിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെയായിരിക്കണം നാം ഓരോ വാക്കും ഉപയോഗിക്കുക. എന്നെ പൂർണമായും സഹനത്തിന്റെയും പരിഹാരത്തിന്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ച് ഓർത്തും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമാണ് ഈ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. കുരിശുകൾ തന്നാണ് ഈശോ നമ്മെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് കൂടുതൽ സഹനങ്ങളും സങ്കടങ്ങളും നൽകുന്നു. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. സഹിക്കാൻ ലഭിക്കാത്ത ഓരോ ദിവസവും എനിക്ക് ശൂന്യമായാണ് അനുഭവപ്പെടുക. കർത്താവിനോട് വിശ്വസ്തയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു, അതിനായി ശ്രമിച്ചു. വാക്കുമാറുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് എന്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും വേണ്ട.